എനിക്കൊരു കാര്യം അറിയാം, നമ്മക്കിടെ വയനാട്ടില് ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദുക്കൾ അല്ലേ ഉള്ളത്? അതിൽ ബി ജെ പി ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്, ലീഗും ഉണ്ട്. ഇത് സംഭവിച്ചത് എന്റെ മകനായിട്ട് പറഞ്ഞല്ല, എന്റെ മകൻ പോയതുകൊണ്ടല്ല. ഇനി മേലാൽ ഈ ഭാഗത്തോ ഈ വയനാട് ജില്ലയില് ഒരാള് മരിച്ചാല് ഈ അന്ന് സാറ് കണ്ടില്ലേ, ഞാനും കണ്ടില്ല, അതൊന്നും അല്ലായിരിക്കും ഇവിടെ. ഇവിടെ രാഷ്ട്രീയമൊന്നും ഇല്ല ഞങ്ങൾക്ക്, ഇതിന് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല. അതുകൊണ്ട് വേറെ രീതിയിൽ അത് പറഞ്ഞ് ആളുകൂടിയതിനെ പറ്റി വേറെ രീതിയിൽ ഇങ്ങനെ ആളുകൂടിയതിനെ പറ്റി മന്ത്രി മറുപടി പറഞ്ഞ കാലത്തെയും കൂടി ഉണ്ടാക്കി കളക്ടറെ പ്രധാനമന്ത്രിനെ ധരിപ്പിക്കണം. ഒരു ജന ഇനി മരിക്കാൻ പാടില്ല. കൊല്ലപ്പെട്ട അജീഷിന്റെ മകളുടെ ഹൃദയം നുറങ്ങുന്ന വാക്കുകളാണ് കേട്ടത്. പ്രതിപക്ഷ നേതാവിന് മുന്നിലാണ് ഹൃദയം നുറങ്ങുന്ന വേദനയോടുകൂടി പിതാവിനെ നഷ്ടപ്പെട്ട മകളുടെ വാക്കുകൾ. അധികാരികളോടുള്ള ശ്രദ്ധ ക്ഷണിക്കലിൻ്റെ വാക്കുകളായി അത് മാറുകയായിരുന്നു. വിതുമ്പിക്കൊണ്ടാണ് തൻ്റെ പിതാവിന് സംഭവിച്ചത് സംഭവിച്ചു. ഇനിയൊരു മകൾക്കും പിതാവിനെ നഷ്ടപ്പെടാൻ ഇടയാകരുത്, അതിനുവേണ്ട ജാഗ്രത അധികാരികൾ ഉറപ്പ് നൽകണം എന്ന് മനസ്സുരുകി പറയുകയാണ്, യാചിക്കുകയായിരുന്നു ആ കുഞ്ഞുമകൾ. ഒപ്പം നാട്ടുകാരുമൊക്കെ തന്നെ അവരുടെ പരാതിയും പരിഭവവും കഴിഞ്ഞ കുറേ നാളുകളായി അവർ അനുഭവിക്കുന്ന ദുഃഖത്തിൻ്റെ കെട്ടുകൾ അഴിക്കുകയാണ്.